വെൽക്കം ടു കീ ടു സക്സസ് ഇന്ന് ഞാനിവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത് എസ് സി ആർ ടി ടെസ്റ്റ് ബുക്കിലെ ഏഴാം ക്ലാസ്സിലെ സയൻസിൽ നിന്നുള്ള നാലാം അധ്യായമായ അന്നപദത്തിലൂടെ എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് ഈ പാഠഭാഗത്തിൽ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് പോഷണം അഥവാ ന്യൂട്രീഷൻ എന്താണെന്നാണ് അതായത് സസ്യങ്ങള് സസ്യങ്ങളിൽ നിന്നല്ല എല്ലാ ജീവികളും എല്ലാ ജീവികളും ആഹാരം സ്വീകരിക്കുകയും അവ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയെയാണ് നമ്മൾ നമ്മളെന്തെന്ന് പറയാ പോഷണം അഥവാ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് എല്ലാ ജീവികളും ആഹാരം സ്വീകരിക്കുകയും അവ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയെയാണ് പോഷണം അഥവാ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഇനി പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്താണ് അതായത് സസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്ന ഈ പ്രവർത്തനത്തിനെയാണ് എന്തെന്ന് പറയുക ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുക ഇനി ഈ പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങള് സ്വീകരിക്കുന്നത് കാർബൺ ഡയോക്സൈഡാണ് സ്വീകരിക്കുന്ന വാതകം എന്ന് പറയുന്നത് ഏതാണ് കാർബൺ ഡയോക്സൈഡാണ് സസ്യങ്ങൾ പുറത്തുവിടുന്നതോ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജനാണ് സസ്യങ്ങള് ഓക്സിജനെയാണ് പുറത്തേക്ക് വിടുന്നത് ഇനി നമ്മൾ സസ്യങ്ങളാണെങ്കിൽ അവ സ്വയം ആഹാരം നിർമ്മിക്കുന്നു ഇങ്ങനെ സ്വയം ആഹാരം നിർമ്മിക്കുന്ന ജീവികളെയാണ് നമ്മളെന്ത് പറയുക സ്വപോഷികൾ അഥവാ ഓട്ടോട്രോപ്സ് എന്ന് പറയുക സ്വയം ആഹാരം നിർമ്മിക്കുന്ന ജീവികളെയാണ് സ്വപോഷികൾ അഥവാ ഓട്ടോട്രോപ്സ് എന്ന് പറയുക ചില ജീവികൾ ആഹാരത്തിന് വേണ്ടി മറ്റ് ജീവികളെ ആശ്രയിക്കുന്നു ഇങ്ങനെ മറ്റ് ആഹാരത്തിന് വേണ്ടി മറ്റു ജീവികളെ ആശ്രയിക്കുന്ന ഇതിനെ ജീവികളെയാണ് നമ്മളെന്ത് പറയുക പരപോഷികൾ അഥവാ ഹെറ്ററോട്രോപ്സ് എന്ന് പറയുക അതായത് ആഹാരത്തിന് വേണ്ടി മറ്റു ജീവികളെ ആശ്രയിക്കുന്നവയെയാണ് നമ്മൾ നമ്മളെന്ത് പറയുക പരപോഷികൾ അഥവാ ഹെറ്ററോട്രോപ്സ് എന്ന് പറയുക ഇനി നമുക്ക് കുറച്ച് സസ്യങ്ങളെ പരിചയപ്പെടാം അതിൽ ആദ്യത്തേതാണ് ചന്ദനം അഥവാ സാൻഡൽവുഡ് ട്രീ അതായത് ചന്ദനം വളർച്ചയുടെ ആരംഭഘട്ടത്തിൽ മറ്റു ചെടികളുടെ പേരിൽ നിന്നും ജലവും ലവണങ്ങളും കണ്ടെത്തുന്നു അതാണ് ചന്ദനത്തിൻ്റെ പ്രത്യേകത ആരം വളർച്ചയുടെ ആരംഭഘട്ടത്തിൽ മറ്റു ചെടികളിൽ നിന്നും ജലവും ലവണങ്ങളും കണ്ടെത്തുന്നു ഇനി അടുത്തതാണ് മോണോട്രോപ്പ മോണോട്രോപ്പ എന്ന് പറഞ്ഞാൽ അത് ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്നാണ് ആഹാരം കണ്ടെത്തുക അടുത്ത ചെടിയാണ് ഇത്തിൽ ചെടി ലോറാന്തസ് എന്നാണ് അതിന് പറയുക അത് ജലത്തിന് ലവണത്തിനും വേണ്ടി അത് ഏത് ചെടിയിലാണോ പറ്റി പിടിച്ചിരിക്കുന്നത് ആ സസ്യത്തെ ആശ്രയിക്കുന്നു ജലത്തിന് ലവണത്തിനും വേണ്ടി അത് സ്ഥിതി ചെയ്യുന്ന സസ്യത്തെ ആശ്രയിക്കുന്നു ഇനി അടുത്തതാണ് മൂടില്ലാത്താളി അഥവാ കസ്കട്ട ആഹാരത്തിന് വേണ്ടി അത് സ്ഥിതി ചെയ്യുന്ന സസ്യത്തെ ആശ്രയിക്കുന്നു ഏത് സസ്യത്തിലാണോ സ്ഥിതി ചെയ്യുന്നത് ആ സസ്യത്തെയാണ് ആണ് ഈ മൂടില്ലാത്താളി ആശ്രയിക്കുക ഇനി നമുക്ക് ബാഹ്യപരാതങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പേനും ചെള്ളുമാണ് സാധാരണ ബാഹ്യപരാതങ്ങൾക്ക് ഉദാഹരണങ്ങൾ അതുപോലെ ആന്തരപരാതത്തിന് ഉദാഹരണമാണ് വിര വിരയാണ് ആന്തരപരാതത്തിന് ഉദാഹരണം ഇനി ചില സസ്യങ്ങൾ പ്രാണികളെയൊക്കെ ആഹാരമാക്കുന്നു അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇരപിടിയൻ സസ്യങ്ങൾ അഥവാ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് എന്ന് പറയുക ഇരപിടിയൻ സസ്യങ്ങൾ ഈ ഇരപിടിയൻ സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് വീനസ് ഫ്ളൈട്രാപ്സും സൺഡ്യൂ ചെടി പിച്ചർ ചെടി അപ്പം ഇരപിടിയൻ സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് വീനസ് ഫ്ളൈട്രാപ്പ് സൺഡ്യൂ ചെടി പിച്ചർ ചെടി എന്നിവ കാർബൺ ഹൈഡ്രജൻ ഫോസ്ഫറസ് നൈട്രജൻ സൾഫർ കാൽസ്യം ഇരുമ്പ് എന്നിവയെല്ലാം സസ്യങ്ങൾക്ക് കൂടിയ അളവിൽ ആവശ്യമായിട്ട് വരുന്നുണ്ട് മണ്ണിലെ ബാക്ടീരിയകളായ അസറ്റോബാക്ടറും നൈട്രോ നൈട്രോ ബാക്ടറും ഇവ എന്ത് ചെയ്യുന്നു അന്തരീക്ഷത്തിലെ നൈട്രജനെ നൈട്രേറ്റുകളാക്കി മാറ്റുന്നു ഈ ചിലതരം തരം ഇത്തരത്തിലുള്ള എന്തുണ്ടാവില്ല ബാക്ടീരിയകളെ കാണാൻ കഴിയില്ല ഏത് തരം മണ്ണിലാണത് ആസിഡിൻ്റെ അംശം കൂടുതലുള്ള മണ്ണില് ഇത്തരത്തിലുള്ള ബാക്ടീരിയയിലെ കണ്ടെന്ന് വരില്ല അപ്പോൾ മണ്ണിൽ വളരുന്ന ചെടികൾക്ക് നൈട്രജൻ ലഭിക്കില്ല ഈ സ്ഥിതി മറികടക്കുന്നതിന് വേണ്ടി ചില ചെടികൾ പ്രാണികളെ പിടിക്കുന്ന കഴിവ് ആർജിച്ചെടുക്കുന്നു ഇത്തരം പ്രാണികൾ പ്രാണികളെ പിടിക്കുന്ന സസ്യങ്ങൾ പ്രാണികളുടെ ശരീരം വിഘടിപ്പിച്ച് അവയ്ക്കാവശ്യമായ നൈട്രജൻ സ്വീകരിക്കുന്നു നമ്മുടെ ശരീരത്തിലുള്ള പല്ലുകളെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത് പല്ല് പല്ലാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗം എന്ന് പറയുന്നത് പല്ലാണ് പല്ലിലെ ഇനാമലാണ് ഏറ്റവും കാഠിന്യമേറിയ ഭാഗം ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗമാണ് പല്ലിലുള്ള ഇനാമല് ഈ ഇനാമൽ എപ്പോഴാണ് കേട് കേടുവരുന്നത് ആസിഡുകളുമായി ഉപയോഗം മൂലം ഈ ഇനാമൽ കേട് വരാനായിട്ട് കാരണമാകും പ്രത്യേകിച്ച് ലാക്റ്റിക് ആസിഡൊക്കെ ആണെങ്കിൽ ഇനാമൽ പെട്ടെന്ന് കേട് വരാനായിട്ട് കാരണമാകുന്നു ഒരു ചെറിയ കുട്ടിയെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ചെറിയ കുട്ടിക്ക് ആദ്യം വരുന്ന പല്ലുകളെയാണ് നമ്മളെന്തെന്ന് പറയാ പല്ലുകൾ എന്ന് പറയാം ആറ് മാസം മുതൽ പല്ലുകൾ വന്നു തുടങ്ങാം ഇങ്ങനെയുള്ള ആദ്യം വരുന്ന പല്ലുകളെയാണ് പല്ലുകൾ എന്ന് പറയാം സാധാരണ ഒരു കുട്ടികളിൽ ഉണ്ടാകുന്നത് പല്ലുകളുടെ എണ്ണം എന്ന് പറയുന്നത് എണ്ണം ആയിരിക്കും അത് മുകളിലെ പത്തെണ്ണം താഴെ പത്തെണ്ണം അങ്ങനെ ഇരുപത് പാൽപ്പല്ലുകളാണ് സാധാരണ കുട്ടികൾക്ക് ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിൽ ഭക്ഷണം ചവച്ചറിച്ച് കഴിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നവയാണ് പല്ലുകൾ ഇനി വ്യത്യസ്ത തരം പല്ലുകളുണ്ട് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേതാണ് ഉളിപ്പല്ല് അഥവാ ഇൻസിസർ എന്നുള്ളത് അത് എൻ ഏതാണെന്ന് വെച്ചാൽ മുൻവശത്തു മുകളിലും താഴെയുമായി എട്ട് പല്ലുകളാണ് ഇതിനെയാണ് നമ്മൾ ഉളിപ്പല്ല് അഥവാ ഇൻസിസർ എന്ന് പറയുന്നത് ഇത് കടിച്ചു മുറിക്കാനാണ് നമ്മളെ സഹായിക്കുക അതുപോലെ അടുത്ത പല്ലാണ് എന്ത് അഗ്രചർണ ചർവണകം അഗ്ര ചർവണകം അഥവാ പ്രീമോളാർ ഈ കോമ്പല്ലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി എട്ട് പല്ലുകളുണ്ട് ഇതാണ് എന്ത് എന്ത് അഗ്രചർവണകം അഥവാ പ്രീമോളാർ എന്നുള്ളത് ഇത് ചവച്ചരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നു കോമ്പല്ല് അഥവാ ക്യാനിൻ കോമ്പല് എന്ന് പറഞ്ഞാൽ ഉളിപ്പല്ലുകൾക്ക് സമീപമായി ഇരുവശങ്ങളിലുമായി മുകളിലും താഴെയുമായി നാല് പല്ലുകളുണ്ട് അതിനെയാണ് നമ്മളെന്ത് പറയുക കോമ്പല്ല് അഥവാ ക്യാനിൻ എന്ന് പറയുക ആഹാരവസ്തുക്കൾ കടിച്ചു കീറാനാണ് ഇത് സാധാരണയായിട്ട് സഹായിക്കുന്നത് അടുത്തതാണ് ചർവണകം മോളാർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക ഇതിന് അഗ്രചർവണങ്ങളെ തുടർന്ന് മുകളിലും താഴെയുമായി പന്ത്രണ്ട് പല്ലുകൾ കാണപ്പെടുന്നു ഈ അതിനെയാണ് ചർവണകം അഥവാ മോളാർ പല്ലുകൾ എന്ന് പറയുന്നത് ഇത് ചവച്ചറിക്കാനാണ് സാധാരണയായിട്ട് സഹായിക്കുന്നത് ആമാശയത്തെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് നേരത്തെ പല്ലുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി സാധാരണയായി ഒരു മുതിർന്ന വ്യക്തിക്ക് മുപ്പത്തിരണ്ട് പല്ലുകളാണ് ഉള്ളത് അത് ഓർത്തുവെക്കുക മുപ്പത്തിരണ്ട് പല്ലുകളാണ് മുതിർന്ന വ്യക്തിക്ക് ഉള്ളത് ഇനി ആമാശയത്തെക്കുറിച്ച് നോക്കാം നമ്മുടെ വായിലെത്തുന്ന ആഹാരം അന്നനാളം വഴി എവിടെ എത്തിച്ചേരുന്നു ആമാശയത്തിൽ എത്തിച്ചേരുന്നു ഈ ഈ ആഹാരം എത്തിച്ചേരുന്നത് അന്നനാളത്തിൽ ഉണ്ടാകുന്ന ഒരു ചലനമുണ്ട് തരംഗ ചലനം എന്ന തരംഗ ചലനം വഴിയാണ് അന്നനാളത്തിലൂടെ ആമാശയത്തിലേക്ക് ആഹാരം എത്തിച്ചേരുന്നത് ഈ ചലനത്തിനെ വിളിക്കുന്ന പേരാണ് പെരിസ്റ്റാൾസിസ് എന്ന് ഈ തരംഗ രൂപത്തിലുള്ള ചലനത്തിനെയാണ് എന്തു പറയാം പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത് അതുപോലെ ആമാശയ ഭിത്തിയിലുള്ള ഒരു തരം ചലനം ആഹാരത്തെ എന്താക്കി മാറ്റുന്നു കുഴമ്പ് രൂപത്തിലാക്കി മാറ്റുന്നു ആമാശയ ഭിത്തിയിലെ ചലനം ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കി മാറ്റുന്നു അതുപോലെ നമ്മുടെ ശരീരത്തിലെ ചില ദഹന രസങ്ങളുണ്ട് ഈ ആമാശയത്തിൽ അത് എന്ത് ചെയ്യുന്നു അത് രാസീയമായി പ്രവർത്തിച്ച് എന്ത് ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കാനും സഹായിക്കുന്നുണ്ട് ദഹന രസങ്ങൾ രാസീയമായി പ്രവർത്തിച്ച് ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കാനും സഹായിക്കുന്നുണ്ട് ഇനി നമുക്ക് ചെറുകൂടൽ നോക്കാം ചെറുകുടല് സ്മോൾ ഇൻഡസ്റ്റൈൻ സാധാരണ ചെറുകുടലിന്റെ നീളം എന്ന് പറയുന്നത് ആറ് മീറ്റർ ആയിരിക്കും എത്ര മീറ്റർ ആറ് മീറ്റർ ആണ് ഇനി ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ചാണ് ചെറുകുടലിൽ വെച്ചാണ് ചെറുകുടലിൽ വെച്ചാണ് ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നത് അതുപോലെ ഈ ദഹിച്ച ആഹാരത്തിലെ പോഷക ഘടകങ്ങള് രക്തത്തിലേക്ക് ആകിരണം ചെയ്യുന്നത് ചെറുകുടലിൽ വെച്ചാണ് ദഹിച്ച ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ എവിടേക്ക് ആകിരണം ചെയ്യുന്നു രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു അടുത്തതാണ് വൻകുടൽ അഥവാ ലാർജ് ഇൻഡസ്റ്റാൻഡ് ഇതിന് ഒന്നര മീറ്റർ നീളമാണ് ഉള്ളത് ഇത് വളരെ വണ്ണം കൂടിയ കുഴലായിരിക്കും ധാതു ലവണങ്ങൾ ജലം ആകിരണം ചെയ്യുന്നത് വൻകുടലിൽ വച്ചാണ് എന്നിട്ട് അവശേഷിക്കുന്നതാണ് എന്ത് മലം ഇത് മലാശയത്തിൽ സംഭരിച്ചു വയ്ക്കുന്നു എന്നിട്ട് മലധാരം വഴി അത് പുറത്തേക്ക് പോകുന്നു ഇനി ദഹന വ്യവസ്ഥയും മദ്യപാനവും മദ്യം ആമാശയത്തിലെ മൃദുലമായ പാളികളിൽ വ്രണമുണ്ടാക്കുന്നതിന് കാരണമാകുന്നു ഇത് കാരണം അൾസർ ഉണ്ടാകുന്നു അമിതമായ മദ്യപാനം കരൾ വീക്കത്തിനും കാരണമാകുന്നുണ്ട് അതുപോലെ തന്നെ വായ് അന്നനാളം കരൾ വൺകുടൽ എന്നിവിടങ്ങളിൽ ക്യാൻസർ ഉണ്ടാകുന്നതിനും മദ്യപാനം കാരണമാകുന്നു ഇനി പോഷണ പ്രക്രിയയിലെ ഘട്ടങ്ങളാണ് നോക്കാൻ പോകുന്നത് പോഷണ പ്രക്രിയയിലെ ആദ്യ ഘട്ടമാണ് എന്ത് ആഹാര സ്വീകരണം ആഹാരത്തിലടങ്ങിയിട്ടുള്ള ഘടകങ്ങളെ ശരീരത്തിൽ സ്വീകരിക്കാൻ കഴിയുന്ന ലളിത ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് എന്ത് ദഹനം ഡൈജഷൻ ആഹാരത്തിലടങ്ങിയ ജൈവ ഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാവുന്ന തരത്തിലുള്ള ലളിത ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് ദഹനം ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയയാണ് എന്ത് പ്രക്രിയ ആഗിരണവും അബ്സോർഷൻ ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമാകുന്ന പ്രക്രിയയെ ശാംശീകരണം അഥവാ അസിമിലേഷൻ എന്ന് പറയുന്നു ശാരീരിക പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാവുന്നതും ശരീരത്തിന് ആവശ്യമില്ലാത്തതുമായ വസ്തുക്കളെ ശരീരം പുറന്തള്ളുന്ന പ്രക്രിയയാണ് എന്ത് വിസർജനം ശരീര പ്ര പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്നതും ശരീരത്തിന് ആവശ്യമില്ലാത്തതുമായ വസ്തുക്കളെ ശരീരം പുറന്തള്ളുന്ന പ്രക്രിയയാണ് എന്തു പറയാ വിസർജനം എന്ന് പറയുന്നത് ഇനി നമുക്ക് രക്തത്തിലേക്ക് എന്തെല്ലാം ഘടകങ്ങൾ എത്തിച്ചേരണെന്ന് നോക്കാം ശ്വാസകോശത്തിൽ നിന്ന് എന്ത് ഓക്സിജൻ ശ്വാസകോശത്തിൽ നിന്ന് രക്തത്തിലേക്ക് ഓക്സിജൻ എത്തിച്ചേരുന്നു അതുപോലെ കോശങ്ങളിൽ നിന്ന് എന്ത് കാർബൺ ഡയോക്സൈഡ് കോശങ്ങളിൽ നിന്ന് രക്തത്തിലേക്ക് കാർബൺ ഡയോക്സൈഡ് എത്തിച്ചേരുന്നു അതുപോലെ കരളിൽ നിന്ന് യൂറിയ എത്തിച്ചേരുന്നു കരളിൽ നിന്ന് എന്താണ് രക്തത്തിലെത്തിച്ചേരുന്നത് യൂറിയ അതുപോലെ ചെറുകുടലിൽ നിന്ന് എന്ത് പോഷക ഘടകങ്ങൾ ചെറുകുടലിൽ നിന്നാണ് രക്തത്തിലേക്ക് എന്ത് എത്തിച്ചേരുന്നത് പോഷക ഘടകങ്ങൾ എത്തിച്ചേരുന്നത് അപ്പോൾ ഈ നാല് ഘടകങ്ങളാണ് എന്ത് രക്തത്തിലേക്ക് എത്തിച്ചേരുന്നത് ഇനി രക്തത്തിലെത്തുന്ന യൂറിയ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഘടകമാണ് ഇതെങ്ങനെയാണ് പുറന്തള്ളപ്പെടുന്നത് എന്ന് നോക്കാം ശരീരത്തിലെ അരിപ്പുകൾ എന്നറിയപ്പെടുന്ന വൃക്കകൾ വഴിയാണ് ഇത് പുറന്തള്ളപ്പെടുന്നത് വൃക്കയിലേക്ക് വരുന്ന രക്തക്കുഴലിലാണ് രക്തം പിന്നെ കൂടിയ അളവിൽ യൂറിയ ജലം പിന്നെ മറ്റു ഘടകങ്ങൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് അതുപോലെ വൃക്കയിൽ നിന്ന് പോകുന്ന രക്തകളിലാണെങ്കിൽ രക്തം കുറഞ്ഞ അളവിൽ ജലം യൂറിയ മറ്റു ഘടകങ്ങൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് അതുപോലെ മൂത്രവാഹിനി വഴി യൂറിയ ജലം മറ്റു ഘടകങ്ങൾ എന്നിവ പുറന്തള്ളപ്പെടുന്നു മൂത്രവാഹിനി വഴി യൂറിയ ജലം മറ്റു ഘടകങ്ങൾ എന്നിവ പുറന്തള്ളപ്പെടുന്നു ഇനി ഈ വൃക്കയെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് നോക്കാം ശരീരത്തിലെ പ്രധാന വിസർജനാവയവമാണ് എന്ത് വൃക്ക ശരീരത്തിലെ പ്രധാന വിസർജനാവയവമാണ് വൃക്ക രക്തത്തിൽ നിന്ന് യൂറിയ അധികമുള്ള ജലം ലവണങ്ങൾ എന്നിവ അരിച്ചുമാറ്റി മൂത്രരൂപത്തിൽ പുറന്തള്ളുന്നു വൃക്കയുടെ ധർമ്മമാണ് രക്തത്തിൽ നിന്ന് യൂറിയ അധികമുള്ള ജലം ലവണങ്ങൾ എന്നിവ അരിച്ചുമാറ്റി മൂത്രരൂപത്തിൽ പുറന്തള്ളുന്നു അതുപോലെ ഈ പ്രവർത്തനം സുഗമമാക്കുന്നതിന് കുട്ടികൾ കുട്ടികൾ ദിവസം എത്ര ഉം ഒന്നര ലിറ്റർ ജലവും മുതിർന്നവർ മൂന്ന് ലിറ്റർ ജലവുമാണ് കുടിക്കേണ്ടത് മൂത്രത്തിൽ തൊണ്ണൂറ്റി ജലമാണ് അടുത്തതാണ് വിയർപ്പ് തൊക്കിലെ വിയർപ്പ് ഗ്രന്ഥികളാണ് വിയർപ്പ് ഉണ്ടാക്കുന്നത് ശരീരത്തിലധികമുള്ള ജലവും ലവണങ്ങളും വിയർപ്പിലൂടെയാണ് പുറത്തേക്ക് പോകുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ താപനില ക്രമീകരിച്ചു നിർത്താൻ വിയർക്കൽ സഹായിക്കുന്നു അമിതമായി ജലവും ലവണങ്ങളും ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടുന്ന അവസ്ഥേനെയാണ് എന്തെന്ന് പറയാം നിർജലീകരണം എന്ന് പറയാം അമിതമായി ജലവും ലവണങ്ങളും ശരീരത്തിൽ നിന്നും നഷ്ടമാകുന്ന അവസ്ഥയാണ് നിർജ്ജലീകരണം അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ താമനില ക്രമ ക്രമീകരിക്കുന്നതിനു സഹായിക്കുന്നത് എന്താണ് തൊക്കാണ് അത് സാധാരണ ചോദിക്കാറുണ്ട് ഇന്ന് ഞാനിവിടെ ക്ലാസ് എടുത്തത് അന്നപദത്തിലൂടെ എന്ന് പറഞ്ഞ പാഠഭാഗത്തിൽ നിന്നുള്ള ഭാഗങ്ങളാണ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മനസ്സിലായി കാണും എന്നും കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റുകളായിട്ട് ഞങ്ങൾക്ക് നൽകുക അതുപോലെ ബെൽ ബെൽബട്ടനും കൂടി അമർത്തുക താങ്ക്